ചേച്ചിയുടെ ഐബ്രോസ് എന്ത് രസാ കാണാൻ വേണ്ടിയിട്ട്, നല്ല തിക്നെസ്സും ഉണ്ട്. എൻ്റെ ഐബ്രോസിന് എന്താ ഇത്ര തിക്നെസ് ഇല്ലാത്ത, ഇതല്ലേ നിങ്ങൾ എപ്പോഴും ചിന്തിക്കാറ്. അപ്പോൾ കുറേ കമൻസും വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ചേച്ചി ഇങ്ങനെ ഇത്ര കട്ടിയുള്ള പുരികം കിട്ടിയിട്ടുള്ളത്, എന്താണ് അതിനു വേണ്ടി ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇന്ന് അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. എന്താ ഞാൻ പറയുന്ന രീതിയിൽ അത് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നുള്ളത് ഞാൻ ഉറപ്പ് തരാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ റെമഡിക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റിന് വേണ്ടി ഞാൻ ആദ്യം 2 ബദാം എടുത്തിട്ട് നമ്മുടെ ബേണറിൽ വെച്ചിട്ട് തീ കത്തിക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ, ബദാം ഫുള്ളായിട്ട് കരിഞ്ഞിട്ട് നമുക്കതിൻ്റെ ചാക്കോളാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തീ ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് കത്തിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബദാമിലേക്ക് തീ പിടിക്കുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം ഞാൻ 2 സൈഡും എന്താ തിരിച്ചും മറിച്ചും ഇടുകയാണ്, എല്ലാ ഭാഗവും ശരിക്കും കത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഞാൻ ബേണർ ഓഫാക്കി അതിനുശേഷം ബദാം മാത്രമായിട്ട് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ബദാമിലേക്ക് തീ പിടിച്ചതാണ്. അപ്പോൾ അത് ഇനി ഫുള്ളായിട്ട് കത്തിത്തീരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാ ഇതിങ്ങനെ കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് തീരുമ്പോഴത്തേക്ക് ഫുള്ളായിട്ടത് കരിയായിട്ടുണ്ടാവും. അപ്പോൾ അത് എല്ലാ സൈഡും ആയിട്ടുണ്ടോ എന്നുള്ളത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു സൈഡൊക്കെ ഇങ്ങനെ എന്താ ബദാമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കത്തിച്ച് നോക്കുക. ഇപ്പോൾ ലാസ്റ്റ് ഇതാ കരിയായിട്ട് ലാസ്റ്റ് പുക വരുന്ന കണ്ടോ, തീയൊക്കെ അണഞ്ഞിട്ട് പുക വരുന്ന ഒരു സ്റ്റേജിലെത്തി. ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം. അതിനുശേഷം ഇനി ചെയ്യാൻ പോകുന്നത്, ഈ കരിഞ്ഞ നമ്മുടെ ആ ബദാം ഞാൻ ഒരു മഡ്ലർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് നല്ല ഫൈൻ പൗഡറാണ് വേണ്ടത്. അപ്പം നമ്മുടെ കരിഞ്ഞ ബദാം ഇവിടെ ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കാസ്റ്റർ ഓയിലാണ്, ഇത് കോക്കനട്ട് ഓയിലാണ്, ഇത് അലോവേറ ജെല്ലാണ്, ഇത് വൈറ്റമിൻ ഇയുടെ 2 capsules ആണ്. അപ്പോൾ ഞാൻ ഇനി സാധനം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആദ്യം നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് നമ്മുടെ എന്താ ആൽമണ്ട് കരിച്ച് പൊടിച്ചെടുത്ത ആൽമണ്ട് തന്നെ ഫസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഫസ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് അലോവേറ ജെല്ലാണ്. ഇത് ഞാൻ ഗ്രീൻ വേർത്തിൻ്റെ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്നുള്ള അലോവേറ ജെല്ല് യൂസ് ചെയ്യണ്ട കേട്ടോ, കാരണം ഇത് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യാനാണെങ്കിൽ വാങ്ങിയ അലോവേറ ജെല്ലാണ് നല്ലത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സ്പൂണിൽ ഇത്ര അലോവേറ ജെല്ല് ഇതിൽ ആഡ് ചെയ്യാണ്. അതിനുശേഷം ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് കാസ്റ്റർ ഓയിലാണ്. ഇത് കോൾഡ് പ്രസ് ഓയിലാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കാര്യത്തിന് യൂസ് ചെയ്യുമ്പം കോൾഡ് പ്രസ് ആയിട്ടുള്ള 100% വെർജിൻ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഇതിൻ്റെ 1 teaspoon ഇവിടെ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അതുപോലെ തന്നെ കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിലാണ്, അതും 1 teaspoon തന്നെ ഞാനിവിടെ എടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാനിനി വൈറ്റമിൻ ഇൻ്റെ 2 capsules ആണ്, അതിൻ്റെ ഓയിൽ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാ നമ്മുടെ മിക്സ്ചർ എൻ്റെ കയ്യിലുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ്, ബ്ലാക്ക് കളറിൽ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. അലോവേറ ജെല് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഇതിലാണ് നമുക്ക് ഒരു ജെൽ രീതിയിലാണ് ഇതെങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് കയ്യിൽ വേണ്ടത് ഒന്നിക്കിൽ ഇതുപോലൊരു ഇയർബഡ്സ് എടുക്കുക, അങ്ങനെയല്ല നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ടൈപ്പ് ബ്രഷ് ഉണ്ട് എന്നാണെങ്കിൽ, ഇത് പറയുന്നത് നമ്മുടെ ഈ ഐബ്രോ ഒക്കെ എഴുതി കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഐബ്രോ ബ്രഷാണ്. അപ്പോൾ ഈ ഒരു ബ്രഷ് ഉണ്ട് എന്നാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഇങ്ങനെ ഒരു ഇയർബഡ്സ് എടുത്താൽ മതി. അപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുകയാണ്, ഈ ഒരു രീതിയിൽ എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഐബ്രോയിൽ ഇതിങ്ങനെ നല്ല ഇതിലിങ്ങനെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഇത് ഇതിലിങ്ങനെ എന്താ മുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ എക്സ് ആയിട്ട് കിടക്കുന്ന സാധനം നമ്മുടെ ബൗളിലേക്ക് ആക്കിയതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക.
അപ്പൊ നമ്മുടെ ഈ ഒരു മിക്സ്ചർ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ വെള്ളം തട്ടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മഡ്ലറിലോ അല്ലെങ്കിൽ സ്പൂണിലോ ഒന്നും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ വേണ്ടിട്ട് പാടില്ല. അതിന്റെ കൂടെ നിങ്ങൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലല്ല പുറത്താണ് വെക്കുന്നതെങ്കിൽ 1 വീക്ക് വരെയൊക്കെ നിൽക്കും. വെള്ളപ്പറ്റൊന്നും ഇല്ലാന്നാണെങ്കിൽ ഫ്രിഡ്ജിലാണ് നിങ്ങൾ സൂക്ഷിക്കുന്നതെന്നാണെങ്കിൽ ഒരു 3 to 4 weeks ഒക്കെ സുഖമായിട്ട് അവിടെ ഒന്നും ആവാതെ തന്നെ നന്നായിട്ട് തന്നെ ഇരുന്നോളൂ. അപ്പോൾ മസാജും കൊടുത്തു കഴിഞ്ഞു. ഒരു 5 മിനിറ്റ്സ് എന്നൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ്സോളം നല്ലോണം ഈ ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇയർബഡ്സ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കുക. അതിനുശേഷം ഇത് എപ്പോഴും രാത്രി ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. രാത്രി നമ്മളിത് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഉറങ്ങുകയാണെങ്കിൽ, ഇതിപ്പം നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഒരു ബ്ലാക്ക് കളറിയുള്ളൂ, ഇത് ഒരുപാടൊന്നുമില്ല, ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കുറച്ച് മാത്രം എടുത്താൽ മതി. എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം മുഖം നോർമലി നിങ്ങൾ ചെയ്യുന്ന പോലെ ഫേസ് വാഷ് വെച്ചിട്ട് കഴുകുകയാണ് വേണ്ടത്. അപ്പം ഈ ഒരു സൈഡും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഭയങ്കര പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. കാരണം എന്താ, ഹെയർ ഗ്രോത്ത് ഉണ്ടാവേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു 1 മന്ത് നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. നിങ്ങൾക്കിപ്പോൾ ഇത് രാത്രി അപ്ലൈ ചെയ്യുന്ന ഒരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡേ ടൈമിൽ സമയം ഉണ്ടെങ്കിൽ ഡേ ടൈമിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 to 3 hours വെയിറ്റ് ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്തിട്ട് കളഞ്ഞാലും മതി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാൻ ആരും മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.